ഹായ്, എല്ലാവർക്കും ഉഷസ്വം കാർഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. അപ്പം ഒരുപാട് എൻക്വയറി വന്നതാണ് മഴക്കാലത്ത് കുറച്ച് നാടൻ ചെടികൾ കാണിക്കാമോ എന്ന്. അപ്പോൾ നമുക്കിപ്പോൾ നാടൻ ചെടികൾ അവൈലബിൾ ആയിട്ടുണ്ട്. ദ വൈറ്റ് കളർ മന്ദാരമാണ്. ഈ ഇത്രയും വലിപ്പമുള്ള ഈ മന്ദാരത്തിൻ്റെ പ്രൈസ് വന്നിട്ട് വെറും 40 രൂപ മാത്രമേ ഉള്ളൂ. നാടൻ ചെടികളാണിന്ന് ഞാൻ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കണ്ടോ, ഈ മന്ദാരം പഴയ കാലം തൊട്ടേ ഉള്ള മന്ദാര പൂവാണ്, ചെടിയാണ്. ഇത് കണ്ടോ, നല്ലോണം റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇത്രയും വലിപ്പമുള്ള മന്ദാരത്തിൻ്റെ ചെടിക്ക് വെറും 40 രൂപ മാത്രം. നെക്സ്റ്റ് ഇതാ നീലമരിയാണ്. വേനൽക്കാലത്ത് ചിലർക്കൊക്കെ നീലമരി വാങ്ങിയിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോൾ മഴക്കാലത്ത് നട്ടാൽ പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന ഒരു ചെടിയാണ് നീലമരി. അതുപോലെ തന്നെ ഇത് ഒരു ചെറിയ ചെറിയ കായ ഉണ്ടാവും. ആ കായയിൽ നിന്ന് നിറയെ വിത്ത് വീണ് ഒരുപാട് തൈകളും ഉണ്ടാവും കേട്ടോ ഈ നീലമരിയിൽ. ഇത്രയും വലിപ്പമുള്ള നീലമരിയുടെ പ്രൈസ് വന്നിട്ട് വെറും 40 രൂപ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് കാണിക്കുന്ന നാടൻ ചെടി വന്നിട്ട് പവിഴമല്ലിയാണ്. ഇതാ കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ട് ഇത്രയും വലിപ്പമുള്ള ഒരു പവിഴമല്ലിയാണ്. ഈ പവിഴമല്ലിയുടെ പ്രൈസ് വന്നിട്ട് 60 രൂപ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് വന്നിട്ട് ഇതാ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത് എല്ലാവരും നടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് ശംഖുപുഷ്പം. ഇത് നീല ശംഖുപുഷ്പമാണ്. ഇത് കണ്ടോ മൊട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് വന്നിട്ട് വെള്ളയാണ്, ഇത് നീലയാണ്. അതുപോലെ ഇത് വൈറ്റ് കളർ ശംഖുപുഷ്പമാണ്. വൈറ്റ് കളർ വളരെ റെയർ ആയിട്ടേ കിട്ടാറുള്ളൂ. ഇതിൽ കണ്ടോ നിറയെ കായ ഇട്ടിട്ടുണ്ട്. പൂവിട്ട് കഴിയുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കായ ഉണ്ടാവും. ഈ കായ ഉണങ്ങിക്കഴിയുമ്പോൾ വിത്ത് നട്ടിട്ടുണ്ടെങ്കിൽ നിറയെ തൈകൾ നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഈ ശംഖുപുഷ്പത്തിന് ഇത് കണ്ടോ ഇതിൻ്റെ വലിപ്പം, ഇത്ര ഹെൽത്തി ആയിട്ടുള്ള ശംഖുപുഷ്പത്തിൻ്റെ പ്രൈസ് വന്നിട്ട് 60 രൂപയാണ്. ഇത് വന്നിട്ട് നീലയ്ക്ക് 60 രൂപ തന്നെ, വൈറ്റിനും 60 രൂപ. വൈറ്റും ബ്ലൂ ആണ് വരുന്നത്. രണ്ടിനും 60 രൂപ വെച്ച്, രണ്ടും കൂടെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടും കൂടി ആകുമ്പോൾ 120 രൂപയും കൊറിയർ ചാർജും വരും. നെക്സ്റ്റ് വന്നിട്ട് ഇതാ ഇത് കണ്ടോ, ഇതുപോലെ ചെത്തിപ്പൂ പോലെ തോന്നുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പനാമ റോസ് എന്ന് പറയും ഇതിൻ്റെ പേര്. ഇതൊരു കുറ്റിച്ചെടിയാണ്. നിറയെ ഇതുപോലത്തെ പൂവുണ്ടാവും. നല്ല കളറാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 60 രൂപയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. വളരെ വലിപ്പമുള്ള സൈസാണ്. കണ്ടോ നല്ലോണം റൂട്ടൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. 60 രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത്. നെക്സ്റ്റ് ഒരുപാട് എൻക്വയറി ഉള്ളൊരു ഫ്ലവറാണ് ഫാഷൻ ഫ്ലവർ എന്നും പറയും, കൃഷ്ണകമലം എന്നും പറയും. ഇതാ ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൂവ് പോലുള്ള പൂവാണ്. ഇതാണ് ഇതിൻ്റെ കളറ്. നല്ല ഭംഗിയായിട്ട് ഒരു ക്രീപ്പർ ചെടിയാണ്. നിറയെ ഇതുപോലത്തെ പൂവിടും. ഈ കൃഷ്ണകമലത്തിൻ്റെ പ്രൈസ് വന്നിട്ട് 200 രൂപീസാണ്. ഇതാ ഇതുപോലെ ഹെൽത്തി ആയിട്ട് ഇത്രയും പിടിച്ചിട്ടുള്ള വലിയ കൃഷ്ണകമലാണ് കേട്ടോ. ഈ റോസ് കളർ കൃഷ്ണകമലത്തിൻ്റെ പ്രൈസ് 200 രൂപീസ്. അതുപോലെ ഈ കൃഷ്ണകമലത്തിൻ്റെ ഇത് ഈ കളറാണ്, റോസ് കളർ പോലത്തെ. ഇത് വന്നിട്ട് ബ്ലൂ ആണ്. ഇതിൽ ബ്ലൂവിൽ വന്ന ഫ്ലവർ ഇല്ല. ബ്ലൂവിൻ്റെ സൈസ് ഇതുപോലത്തെ പ്ലാന്റാണ് ബ്ലൂ. കണ്ടോ ഇതുപോലുള്ള ക്രീപ്പർ കൃഷ്ണകമലാണ്. ഫാഷൻ ഫ്ലവർ എന്നോ നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഈ ബ്ലൂ കളർ പ്ലാന്റിൻ്റെ പ്രൈസ് വന്നിട്ട് 120 രൂപയാണ്. നെക്സ്റ്റ് നമുക്കൊരു കോംബോ ആണ്. ഇതാ ഇതുപോലെ ഇതൊരു ക്രോട്ടൺ, ഇത് വേറൊരു ക്രോട്ടൺ, ഇത് വേറെ. അങ്ങനെ ഈ മൂന്ന് ഡിഫറെൻ്റ് ക്രോട്ടനും കൂടെ 200 രൂപീസാണ് പ്രൈസ് വരുന്നത്. ഈ മൂന്ന് ഡിഫറെൻ്റ് കളർ ക്രോട്ടൻ്റെ പ്രൈസ് 200 രൂപീസ്. നെക്സ്റ്റ് നമുക്കൊരു ശ്രീലങ്കൻ മുല്ലയാണ്. കണ്ടോ മുട്ടൊക്കെ ഇട്ട പൂവായിട്ടുള്ള ശ്രീലങ്കൻ മുല്ലയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. ഈ ഇതാ ഈ വലിപ്പത്തിൽ വേരൊക്കെ പിടിച്ചിട്ടുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 50 രൂപീസാണ്. 50 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. നിറയെ പൂടുന്നൊരു ചെടിയാണ്. അപ്പോൾ ഈ വീഡിയോയിലെ ലാസ്റ്റ് പ്ലാന്റ് വന്നിട്ട് അരേലിയാണ് കേട്ടോ. ഗോൾഡൻ അരേലി. അത് കണ്ടോ നല്ല ഭംഗിയായിട്ട് നല്ല ബുഷിയായിട്ട് വരുന്ന ഒരു അരേലിയാണ് ഈ ഗോൾഡൻ അരേലിയ. ഇതിൻ്റെ പ്രൈസ് വെറും 60 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ പ്ലാന്റ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ കാണുന്നതോടൊപ്പം തന്നെ ഉഷസ് ഹോം ഗാർഡൻ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഉഷസ് ഹോം ഗാർഡൻ.